കൊറോണ വൈറസ് ചലഞ്ച്. രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മന്ത്രജപം കൊണ്ട് കൊറോണ വൈറസിനെ ഇല്ലാതാക്കാം. ലോകം മുഴുവൻ ഓം നിത്യാനന്ദ പരമശിവോഹം എന്ന് ജപിക്കണം. കൊറോണ ഭീതിയിൽ ലോകം നടുങ്ങുമ്പോഴാണ് ഇന്റർപോൾ വരെ അന്വേഷിക്കുന്ന പ്രതി നിത്യാനന്ദ ഇങ്ങനെയൊരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ആരാണ് ട്രോളുകളെ വെല്ലുന്ന ഇത്തരം അവകാശവാദങ്ങളുമായി രംഗത്തെത്തുന്ന സ്വാമി നിത്യാനന്ദ പരമഹംസ? ഈ നാളുകളിൽ വാർത്തകളിൽ ഇടം പിടിച്ച സ്വയം പ്രഖ്യാപിത ആൾ ദൈവം. നിരവധി ശിഷ്യഗണങ്ങളുണ്ട് സ്തുതിപാഠകരായി ചുറ്റും. അവിശ്വസനീയമാണ് നിത്യാനന്ദ വന്ന വഴികളും വളർച്ചയും വിവാദങ്ങളും തളർച്ചയും. 2000 ആദ്യമായി ആശ്രമം തുടങ്ങിയ നിത്യാനന്ദ 2020 50 രാജ്യങ്ങളിൽ ആശ്രമങ്ങളും പിന്തുടർച്ചക്കാരുമുള്ള സന്യാസിയാണ്. 1977 തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയ്ക്കടുത്ത് കീഴ്ക്കച്ചിറപ്പാട്ട് എന്ന സ്ഥലത്ത് ജനിച്ച രാജശേഖരൻ നിത്യാനന്ദയായത് തികച്ചും നാടകീയമായാണ്. ചെറുപ്പം മുതൽ ആത്മീയതയോട് താല്പര്യം കാണിച്ചിരുന്നു. തനിക്ക് സന്യാസിയാകണമെന്നായിരുന്നു രാജശേഖരന്റെ ചിന്ത. അതുകൊണ്ട് സ്കൂളിലും പോയില്ല, പഠിക്കാൻ താല്പര്യവും കാണിച്ചില്ല. നാട്ടിലും വീട്ടിലും ക്ഷേത്രങ്ങളിലുമായി കഴിയാനായിരുന്നു ഇഷ്ടം. തിരുവണ്ണാമലയിലെത്തുന്ന സന്യാസിമാർ നിത്യാനന്ദയെ ഒരുപാട് സ്വാധീനിച്ചു. 1995 സന്യാസം സ്വീകരിക്കാൻ ചെന്നൈയിലെ രാമകൃഷ്ണ മഠത്തിലെത്തി. 10 അവിടെ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ സന്യാസം സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ രാജശേഖരൻ 4 കൊണ്ട് പഠനം നിർത്തി മടങ്ങി. പിന്നീട് പല ജോലികൾ ചെയ്തു, മെക്കാനിക്കൽ ജോലിയും നോക്കി. അങ്ങനെ തുടരുമ്പോഴാണ് പവിഴക്കുണ്ടുമലയിൽ സ്ത്രീകൾ നടത്തുന്ന ആശ്രമത്തെ കുറിച്ച് അറിയുന്നതും സന്യസിക്കാൻ അവിടെ എത്തുന്നതും. അവിടെയും സ്ഥിരമായി നിന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് പുറത്താക്കി. ആശ്രമം ഇയാൾ കൈക്കലാക്കുമോ എന്നായിരുന്നു ഭീതി. പിന്നീട് ബംഗളൂരുവിലെത്തി. ബംഗളൂരു ആശ്രമത്തിലേക്ക് സ്ത്രീകളുടെ ഒഴുക്കായി. സുന്ദരിമാരായ സ്ത്രീകൾ സദാസമയവും ചുറ്റിനും. അവിടെ നിന്നാണ് ഇന്നു കാണുന്ന നിത്യാനന്ദയുടെ വളർച്ച. 2010 പുറത്തു വന്ന അശ്ലീല വീഡിയോയുടെ പേരിലാണ് സ്വാമി നിത്യാനന്ദ വിവാദങ്ങളുടെ നിഴലിൽപ്പെടുന്നത്. ബാംഗ്ലൂരിലെ ബിദാദിക്കടുത്ത് ധ്യാനപീഠം എന്ന പേരിൽ ഒരു ആശ്രമം നടത്തിപ്പോതിരുന്ന സ്വാമി നിത്യാനന്ദ പരമഹംസയും തമിഴ്നടി രഞ്ജിതയുമായിരുന്നു ആ വിവാദ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അവരിരുവരും ആ വീഡിയോ മോർഫിംഗ് ആണെന്ന് വാദിച്ചെങ്കിലും ഫൊറൻസിക് പരിശോധനകളുടെ ഫലം അവർക്കെതിരായിരുന്നു. സ്വാമിയുടെ മുൻ ഡ്രൈവർ ലെനിൻ കറുപ്പൻ ആ വീഡിയോകൾ റെക്കോർഡ് ചെയ്തത് താനാണ് എന്ന വാദവുമായി വന്നിരുന്നു. ആശ്രമത്തിൽ സ്വാമി നിരവധി സ്ത്രീകളുമായി ബന്ധപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അന്ന് വരെ വളരെ അടുത്ത ഒരു സ്വാമി ഭക്തനായിരുന്ന ലെനിൻ സ്വാമിക്കെതിരെ തിരിയുകയായിരുന്നു. എന്നാൽ ആ കേസ് എങ്ങും എത്തിയില്ല. എന്ന് മാത്രമല്ല, സ്വാമിയും ഭക്തരും വീണ്ടും സജീവമാവുകയും ചെയ്തു. 2012 നിത്യാനന്ദയ്ക്കെതിരെ അടുത്ത ആരോപണം ഉയർന്നു. ഇത്തവണ ബലാത്സംഗ കുറ്റവും തട്ടിക്കൊണ്ടുപോയി തടഞ്ഞു വെച്ചു എന്നുള്ള ആരോപണവുമാണ് ഉന്നയിക്കപ്പെട്ടത്. എന്തായാലും അതിൽ നിന്ന് സ്വാമി അതിവിദഗ്ധമായി മുങ്ങി. ഇതോടെ നിത്യാനന്ദ സ്വാമിക്ക് സെക്സ് സ്വാമി എന്ന ഇരട്ടപ്പേര് ചാർത്തിക്കിട്ടി. ഈ സമയത്താണ് ആരതി റാവു എന്ന നിത്യാനന്ദയുടെ ശിഷ്യ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗപ്രവേശം ചെയ്യുന്നത്. 5 നിത്യാനന്ദയോടൊപ്പം ആശ്രമത്തിൽ അന്തേവാസിയായിരുന്ന കാലഘട്ടത്തിൽ താൻ അനുഭവിച്ച പീഡനങ്ങളെപ്പറ്റി അവർ തുറന്നു പറഞ്ഞു. ഈ കാലയളവിൽ സ്വാമി നിത്യാനന്ദ തന്നെ പലവട്ടം ബലാത്സംഗം ചെയ്തു. ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. 2010 രഞ്ജിതയുമൊത്തുള്ള സ്വാമിയുടെ വീഡിയോ എടുത്തത് താനെന്നും ആരതി എന്ന് പറഞ്ഞു. നിത്യാനന്ദയുടെ ആശ്രമത്തിലേക്ക് പ്രവേശനം കിട്ടുന്നതിന് ചില കടമ്പകളുണ്ട്. ആദ്യം ഭക്തരെ കൊണ്ട് ഒരു ഉടമ്പടി ഒപ്പിടിക്കും. ആ ഉടമ്പടിയിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന നിബന്ധനകൾ ഇങ്ങനെയാണ്. ഭാരതത്തിന്റെ പ്രാചീന സംസ്കൃതിയുടെ ഭാഗമായ സ്ത്രീ പുരുഷ ആനന്ദാന്വേഷണങ്ങളുടെ പരമകാഷ്ടിയായ താന്ത്രിക് സെക്സ് അടക്കമുള്ള സങ്കേതങ്ങളിലൂടെ ഭക്തർക്ക് ആത്മീയവും മാനസികവും ശാരീരികവുമായ നിർവ്വാണ ലബ്ധിക്കുള്ള പരിശ്രമങ്ങൾ ഇവിടുത്തെ പരിശീലന പരിപാടികളുടെ ഭാഗമാണ്. ആശ്രമത്തിൽ ചേരുന്ന ഭക്തർക്ക് ഇക്കാര്യത്തെപ്പറ്റി നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അവരുടെ പൂർണ്ണ സമ്മതവും ഇക്കാര്യത്തിൽ ആശ്രമത്തിനുണ്ടായിരിക്കുന്നതാണ്. ഈ പ്രവർത്തനങ്ങൾ വളരെ സങ്കീർണമാണെന്നും പരിപൂർണ നഗ്നത, നഗ്ന ചിത്രങ്ങളുമായുള്ള പരിചയം, നഗ്നതയുടെ വീഡിയോ ഡെമോൺസ്ട്രേഷനുകൾ, ലൈംഗിക ബന്ധങ്ങളുടെ വീഡിയോ വിശദീകരണങ്ങൾ, ശാരീരികമായ അടുത്തിടപഴകലുകൾ എന്നിവയും പരിശീലനത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഇതിനാൽ മുൻകൂട്ടി ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഉടമ്പടി വായിച്ചൊപ്പിട്ടാൽ ശരീരം സ്വാമിക്ക് കീഴിൽ ഒരു ഉപഭോഗ വസ്തുവായി അടിയറവ് വെക്കുന്നു എന്നർത്ഥം. ഒന്ന് ചോദിക്കട്ടെ, ഇതിനെയാണോ ആത്മീയത എന്ന് വിളിക്കുന്നത്? 2018 സ്വാമി നിത്യാനന്ദ വീണ്ടും ഒരു ആരാധ്യ പുരുഷനായി ഉയർന്നു. സ്വാമിയുടെ പ്രഭാഷണങ്ങൾ നിരന്തരം പ്രചരിക്കപ്പെട്ടു. ഞാൻ എന്തൊക്കെയോ കണ്ടുപിടിച്ചെന്നും എന്തൊക്കെയോ സംഭവമാണെന്നും ഈ വീഡിയോകളിലൂടെ നിത്യാനന്ദ സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പലതും കേട്ടാൽ ഇങ്ങേർക്ക് ഭ്രാന്താണോ എന്ന് സംശയം തോന്നും. എന്നിട്ടും ഈ വട്ടിന്റെ പുറകെ പോകാൻ ആളുകൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സമൂഹത്തിന്റെ അന്ധമായ വിശ്വാസം ഭയാനകമായ രീതിയിലേക്ക് വളർന്നിരിക്കുന്നു എന്ന് ബോധ്യമാവുക.
അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളിൽ ചിലത് ഇങ്ങനെയാണ്. ഒന്ന്, പശുക്കളെയും കാളകളെയും കൊണ്ട് സംസ്കൃതം സംസാരിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയർ താൻ കണ്ടുപിടിച്ചിരിക്കുന്നു. രണ്ട്, ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം തെറ്റ്. അറിഞ്ഞതിനപ്പുറമുള്ള നടുക്കമാണ് പോലീസ് അന്വേഷിക്കുന്ന നിത്യാനന്ദ ഈ അടുത്ത ഇടയ്ക്ക് സമ്മാനിച്ചത്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അന്യായമായി തടങ്കലിൽ വെച്ച കേസിൽ പോലീസ് അന്വേഷിക്കുന്ന നിത്യാനന്ദ അതിവിദഗ്ധമായി ഗുജറാത്ത് പോലീസിന്റെ കണ്ണും വെട്ടിച്ച് അങ്ങ് ഇക്വഡോറിൽ സ്വകാര്യ ദ്വീപ് വാങ്ങി സ്വന്തമായൊരു രാജ്യം സ്ഥാപിച്ചു. കരീബിയൻ ദ്വീപ് സമൂഹത്തിലെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയ്ക്ക് സമീപമാണ് നിത്യാനന്ദയുടെ പുതിയ കൈലാസ രാജ്യം. രാജ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ രാജ്യത്തിന്റെ പതാകയും പാസ്പോർട്ടും നിത്യാനന്ദ പുറത്തിറക്കി. കടും കാവി നിറത്തിൽ നിത്യാനന്ദയും ശിവനും ഉൾപ്പെടുന്ന ചിത്രവും നന്ദി വിഗ്രഹവും അടങ്ങുന്നതാണ് പതാക. ഒപ്പം രണ്ടു തരം പാസ്പോർട്ടും പുറത്തിറക്കി. ഹിന്ദുധർമ്മം ആചരിച്ച് ഞങ്ങളുടെ ദൗത്യത്തിനൊപ്പം ചേരുന്ന ആർക്കും ഈ രാജ്യത്തിലെ പൗരനാകാമെന്നുമാണ് നിത്യാനന്ദയുടെ പ്രഖ്യാപനം. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കൊറോണയിലും പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. താൻ ശിവനാണെന്നാണ് നിത്യാനന്ദയുടെ അവകാശവാദം. പലപ്പോഴും തന്റെ വാക്കുകൾക്ക് കിട്ടിയ നെഗറ്റീവ് പബ്ലിസിറ്റി വേണ്ട വിധം മുതലെടുത്തു. മറ്റാർക്കും കിട്ടാത്ത ശ്രദ്ധ ഇതിലൂടെ നിത്യാനന്ദ നേടി. പണവും സ്വർണവും കുന്നുകൂടി, അതിനൊപ്പം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും. ഒടുവിൽ ആശ്രമത്തിൽ നടക്കുന്ന പീഡനങ്ങളും കൊലപാതകങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും അടുപ്പക്കാർ തന്നെ പുറത്തുവിട്ടു. എന്നിട്ടും രാജ്യത്തെ നിയമവ്യവസ്ഥയെ ഇപ്പോഴും എവിടെയോ ഇരുന്ന് വെല്ലുവിളിക്കുകയാണ് നിത്യാനന്ദ. പോലീസിനും ഭരണകൂടത്തിനുമെല്ലാം പേടിയാണ് ഈ കള്ള ആൾദൈവങ്ങളെ. നിയമത്തിനും ഞങ്ങളെ തൊടാനാവില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടല്ലേ അവർ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ വിലസുന്നത്. ഇവരെ പിടിക്കാനോ അഴിക്കുള്ളിലാക്കാനോ ഇവിടുത്തെ നിയമവും നിയമവ്യവസ്ഥയും തയ്യാറാകാത്ത സ്ഥിതിക്ക്, വിവരമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ള ജനതയ്ക്ക് ഇതൊക്കെ സ്വയം മനസ്സിലാക്കിക്കൂടെ? വിശ്വാസം, അവിശ്വാസം, അന്ധവിശ്വാസം, ഇതിലേതാണ് ഏറ്റവും അപകടം എന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസം തന്നെയാണ്. കാരണം പല അന്ധവിശ്വാസങ്ങൾക്കും പിന്നിൽ ആരുമറിയാത്ത ദുരൂഹമായ അപകടകരമായ ചതിക്കുഴികൾ മറഞ്ഞിരിപ്പുണ്ടാകും. അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും അപകടകരമായ തലം ആൾദൈവങ്ങളുടെ പിന്നാലെയുള്ള ഈ പോക്ക് തന്നെയാണ്. ശാസ്ത്രത്തിനോ യുക്തിക്കോ നിരക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ ചെയ്യാനാവുക? ഒരു കാര്യം വ്യക്തമായി പറയുകയാണ്, ഇത്തരം സ്ത്രീ പീഡന കേസുകളിലെല്ലാം പെട്ടിട്ടും തല ഉയർത്തി തന്നെ നിന്ന് ഞാൻ ശിവനാണ് എന്ന് പറയുന്ന ഇമാതിരി കള്ള സ്വാമിമാരുടെയൊക്കെ പുറകെ നടക്കുന്നവരെയാണ് ആദ്യം തല്ലേണ്ടത്.